ബഹുമാനരായ എല്ലാ ഒയാസിസ് പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുന്നു. വിവിധങ്ങളായ വിഷയങ്ങളെ ദൈവശാസ്ത്രപരവും സാമൂഹ്യ ശാസ്ത്രപരവുമായ പ്രമേയങ്ങളെ അധികരിച്ചുകൊണ്ട് നിരന്തരമായ വിഷയ അവതരണങ്ങൾ ഒയാസിസ് മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ നടന്നു വരികയാണ്. ക്രൈസ്തവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒട്ടനവധി പ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ആരാധന. വളരെ പ്രൗഢമായൊരു ദൈവശാസ്ത്രമുള്ളൊരു സമൂഹമാണ് പെന്തക്കോസ്ത് സമൂഹം. വളരെ മനോഹരമാണ് റീഫോംഡ് തിയോളജി എന്നൊക്കെ നമ്മൾ പറയും. പ്രസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ലൂതറൻ തിയോളജികളോടൊക്കെ തർക്കത്തിലേർപ്പെട്ട് സംവാദം നടത്തി രൂപപ്പെട്ടു വന്ന മനോഹരമായ ഒരു ദൈവശാസ്ത്രം. പക്ഷേ പല വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ ഒരു സമൂഹമെന്ന നിലയിൽ ഒരു സമാന്തരമായ ദൈവശാസ്ത്രം നമ്മളുടെ ഈ രൂപപ്പെട്ടിട്ടുണ്ട്. സമാന്തരമായ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് പ്രസംഗങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും രൂപപ്പെട്ടു വന്ന സമാന്തര ദൈവശാസ്ത്രം. ഒരാളൊരു തെറ്റ് പറയുക, ആ തെറ്റ് ഏറ്റേറ്റുപാടുക, ഒരാളിലൊരു തെറ്റായ വ്യാഖ്യാനം പ്രസംഗമധ്യം നടത്തുക, ആ വ്യാഖ്യാനം ജനത്തിനിടയിൽ വ്യാപകമായി സ്വാധീനം ചെലുത്തുക. അപ്പോൾ നിരന്തരമായി പ്രസംഗങ്ങളിലൂടെ, അതുപോലെ പാട്ടുകളിലൂടെയും, അതുകൊണ്ടാണ് പ്രസംഗകനും പാട്ടെഴുത്തുകാരും ദൈവശാസ്ത്രം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. പ്രഭാഷകർക്കും പ്രവാചകർക്കും പ്രബോധകർക്കും അധ്യാപകർക്കുമെല്ലാം ടെക്സ്റ്റ് ബുക്ക് ബൈബിളാണ്. ബൈബിളിൻ്റെ ഇവാലുവേഷൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടത്. വേദപുസ്തകത്തിൽ റഫറൻസ് ഇല്ലാത്ത, തെളിവില്ലാത്ത ഒരു കാര്യവും അവതരിപ്പിക്കുവാൻ അനുവാദമില്ല. ബൈബിളികമല്ലാത്ത ഒരു കാര്യം അവതരിപ്പിക്കാൻ അനുവാദമില്ല. അതുകൊണ്ടൊരു കാര്യം നിർവചിക്കുമ്പോൾ കൃത്യമായത് ബിബ്ലിക്കലാകണം, ബൈബിളികമാകണം എന്ന് നാം പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒത്തിരി വാക്കുകളാണ്: വിശ്വാസം, പ്രാർത്ഥന, ഉപവാസം, ആരാധന, പോരാട്ടം, അതുപോലെ തന്നെ വേർപാട്, ഒട്ടനവധി വിഷയങ്ങൾ ബൈബിൾ നൽകുന്ന നിർവചനങ്ങളിൽ നിന്നും മാറി വികലമായ ധാരണയാണ് കഷ്ടത, സഫറിങ്ങിനെക്കുറിച്ചും ഒക്കെയുള്ളത്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ തെറ്റായിട്ടാണ് ചിന്തിച്ചു വച്ചിരിക്കുന്നത്. ബൈബിൾ എന്തു പറയുന്നു അതല്ല, അതെങ്ങനെയാണ് ഉണ്ടായത്, അത് ജനത്തിനിടയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനുണ്ടായ കാരണം ഒരു സമാന്തര ദൈവശാസ്ത്രം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ആരിലൂടെ? പ്രസംഗകരിലൂടെ, ശുശ്രൂഷകരിലൂടെ, പ്രവാചകരിലൂടെ, പാട്ടുകളിലൂടെ ഒക്കെ തെറ്റായ അധ്യാപനം നടക്കുന്നു. അത് ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും ആളുകളുടെ മനസ്സിൽ റോങ് ഇൻഫർമേഷൻ, റോങ് ടീച്ചിങ്സ് ആണ് നടന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് വചനത്തിൻ്റെ നിർവചനത്തിലേക്ക് മടങ്ങി വരിക എന്ന് ആവർത്തിച്ചു പറയുന്നത്. അതുപോലെ തിരിതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് വർഷിപ്പ്, ആരാധന എന്നത്. ആത്മീയ ആരാധന, ക്രിസ്ത്യൻ വർഷിപ്പ്, ക്രിസ്തീയ ആരാധന, അന്യഭാഷയിലുള്ള ആരാധന, ആത്മനിറവിലുള്ള ആരാധന എന്നൊക്കെ പറയുമല്ലോ. നമുക്ക് ഇനി എഴുന്നേറ്റൊന്നുകൂടെ ആരാധിക്കാം എന്ന് പറയും, ഒന്ന് നന്നായിട്ട് ആരാധിക്കാമെന്ന് പറയും, നല്ല ആരാധനയായിരുന്നു എന്ന് പറയും. നല്ല ആരാധനയായിരുന്നു എന്ന് ആരാധിച്ച ആളല്ല പറയേണ്ടത്, ആരാധന സ്വീകരിച്ച ആളാണ് പറയേണ്ടത്. അർപ്പിച്ചാളല്ല ഇത് നല്ലതാണോ ഇല്ലയോ എന്ന് പറയേണ്ടത്. മേഘങ്ങളിലേക്ക് ഉയർന്നു പോയ ആ വാസന, സുഗന്ധം മണത്തിട്ട്, യഹോവ മണത്തിട്ട് ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്നു. അപ്പം സ്വീകരിക്കുന്ന ആളാണ് ഇത് നല്ലതാണോ ഇല്ലയോ എന്ന് പറയേണ്ടത്.
അപ്പം യോഗം കഴിഞ്ഞ് പോകുമ്പോൾ മടങ്ങിപ്പോകുമ്പോൾ തമ്മിൽ പറയുന്നത് നല്ല ആരാധനയായിരുന്നു, നല്ല ആരാധനയായിരുന്നു എന്ന് പറയുന്നത് അവിടുത്തെ നല്ല പാട്ടിനെ കുറിച്ചാണ്. നല്ല കീബോർഡിസ്റ്റ് അന്ന് അവിടെ വന്ന് കാണും, നല്ല പാട്ടുകാരവിടെ വന്ന് കാണും. ആ അവിടെ നടന്ന ആ താളാത്മകമായ പെർഫോമൻസിൻ്റെ കാര്യമാണ് ഇന്ന് നല്ല ആരാധനയായിരുന്നു പറയും. ഇന്ന് നല്ല ആരാധനയല്ല, ഒത്തില്ല എന്ന് പറയും. എനിക്കത് കീബോർഡിസ്റ്റ് വരാഞ്ഞത് കൊണ്ടാണോ, പാട്ട് പാടിപ്പോയത് കൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വികലമായ ധാരണയാണ് ഈ വിഷയത്തിലുള്ളത്. എന്താണ് ആരാധനയെക്കുറിച്ച് ബൈബിള് പറയുന്നത്? ബൈബിൾ ആരാധനയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻറ്റ് പെർസ്പെക്റ്റീവ് എന്താണ്, ന്യൂ ടെസ്റ്റമെൻറ്റ് എന്താണ് പറയുന്നത്, ക്രിസ്തു എന്താണ് പറയുന്നത്? അപ്പോൾ ഷാഹാഹ്, ഷാഹാഹ് എന്ന് പറയുന്ന ഒരു എബ്രായ വാക്ക് നമസ്കരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൊസ്കുനിയോ, പ്രൊസ്കുനിയോ എന്നുള്ള വാക്കിനർത്ഥം കുനി നമസ്കരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ചുംബിക്കുക എന്ന് പോലും ഉണ്ട് പ്രൊസ്കുനിയയ്ക്ക്. പുറത്തേക്ക് പോയ വീട്ടുകാരൻ മടങ്ങി വരുമ്പോൾ വീട്ടിലെ നായ തലതാഴ്ത്തി ഇങ്ങനെ കടക്കുന്നതിനെയൊക്കെ പ്രൊസ്കുനിയോ എന്ന് പറയും. ചുംബിക്കുക എന്നുള്ളതിനും പറയും, നമസ്കരിക്കുക. അപ്പം ഷാഹാഹ് എന്താണ് പറയുന്നത്, പ്രൊസ്കുനിയോ എന്താണ് പറയുന്നത്? നമസ്കരിക്കുക, ചുംബിക്കുക, ബഹുമാനിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നമുക്കറിയാം സാക്രിഫൈസ് ആണ്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഒരു വസ്തുവിനെ അർപ്പിക്കുക. പഴയ നിയമത്തിൽ ആലയം വേറെ, പുരോഹിതൻ വേറെ, യാഗവസ്തു വേറെ, അർപ്പകൻ വേറെ, അർപ്പണം വേറെ, ബലിവേദി ബലിപീഠം വേറെ. ന്യൂ ടെസ്റ്റമെൻറ്റിലേക്ക് വരുമ്പോൾ ആലയവും നമ്മളാണ്, പുരോഹിതനും നമ്മളാണ്, അർപ്പകനും നമ്മളാണ്, അർപ്പണവും നമ്മളാണ്, യാഗവസ്തുവും നമ്മളാണ്. എന്ത് വ്യത്യാസമാണ്? നമ്മളാകുന്ന ആലയത്തിൽ നാമാകുന്ന പുരോഹിതൻ നാമാകുന്ന യാഗവസ്തുവിനെ നാം തന്നെ അർപ്പിക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ വസ്തുവിനെയാണ് അർപ്പിക്കുന്നതെങ്കിലും പുതിയ നിയമത്തിൽ സ്വയം ജീവനുള്ള യാഗമായി തീരുകയാണ്. യേശു ക്രിസ്തുവും ശമരിയ സ്ത്രീയുമായിട്ടുള്ള ഡയലോഗിലാണ് കൃത്യമായി വിഷയം വിനിമയം ചെയ്യുന്നത്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അവിടെ ഖണ്ഡനമുണ്ട്, കെട്ടിട കേന്ദ്രീകൃത സ്ഥല കേന്ദ്രീകൃത ആരാധനയുടെ ഒരു ഖണ്ഡനമുണ്ട്. കാരണം ശമരിയക്കാർ ഗെരിസിമലയിലാണ് ആരാധന, യഹൂദന്മാർ എരുസലേം മലയിലാണ് ആരാധന. യേശു പറയുന്നു ഗെരിസിമലയിലുമല്ല എരുസലേം മലയിലുമല്ല, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധന. അപ്പോൾ ആരാധനയ്ക്ക് സ്ഥലം പ്രധാനമല്ല, കെട്ടിടം പ്രധാനമല്ല, സമയം പ്രധാനമല്ല എന്ന് കൃത്യമായി യേശു അവിടെ പറയുകയാണ്. ആരാധനയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ആത്മാവാണെന്ന് അവിടെ പറയുകയാണ്. ആരാധനയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ആത്മാവാണ്. ആത്മാവെന്ന് പറയുന്നത് സ്ഥലകാലബന്ധമല്ല, അല്ല. അപ്പോൾ അതിനെവിടെയും എവിടെ വെച്ചും എല്ലായിടത്തും ആരാധിക്കാം. എവിടെ വെച്ചും ആരാധിക്കാം, എപ്പോൾ വേണമെങ്കിലും ആരാധിക്കാം. സ്ഥലം പ്രധാനമല്ല, ടൈം പ്രധാനമല്ല. അപ്പോൾ ടൈം സോണോ സ്ഥലമോ ഒന്നും പ്രധാനമല്ല. ഒരു തരത്തിലുള്ള ജോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം അതിനില്ല എന്ന് കൃത്യമായി പറയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവിൽ നിന്ന് ആരാധന പുറപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ഒരിക്കലും ബാഹ്യവും അനുഷ്ഠാനപരവുമല്ല ആരാധന എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബാഹ്യപ്രേരണ കൊണ്ടോ പരപ്രേരണ കൊണ്ടോ ചെയ്യേണ്ടതല്ല ആരാധന. അതാണോ ഇന്ന് നമ്മുടെ ഇവിടെ നടക്കുന്നത്? ഒന്ന് ആരാധിച്ചാട്ടെ, ഒന്നുകൂടെ ഒന്ന് ആരാധിച്ചാട്ടെ. അങ്ങനെ ഒരു ബാഹ്യ സമ്മർദ്ദം കൊണ്ട് പരപ്രേരണ കൊണ്ട് ചെയ്യേണ്ടതല്ല ആരാധന. വോളണ്ടറി സബ്മിഷനാണ്, ഒരു വ്യക്തി സ്വയം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതാണ് ജീവനുള്ള യാഗമായി സ്വയം തീരുകയാണ്, വസ്തുവിനെ അർപ്പിക്കുകയല്ല. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥതയില്ലാത്ത ആരാധനയെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ തന്നെ വിമർശിച്ചത്. യെശയ്യാ പ്രവചനത്തിൽ ഈ ആരാധന ഈ ഉപവാസങ്ങളിലും സമായങ്ങളിലും എനിക്ക് ഇഷ്ടമല്ല, എനിക്കിത് വളരെ ഞാൻ ഫെഡപ്പാണ്, മുഷിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. മലാഖി പ്രവചനം അവസാനിപ്പിക്കുമ്പോൾ പറയും, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയും മുടന്തിയതിനെയും മലിനഭോജനം അർപ്പിക്കുന്നു, വഴിപാടുകളെ നിന്ദിക്കുന്നു. അപ്പോൾ മലാഖിയും യെശയ്യാവും അടക്കമുള്ള പ്രവാചകന്മാർ സാക്രിഫൈസിനെ
കൃത്യമായി വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഉന്നയിച്ചു. അതിന് കാരണം ആത്മാർത്ഥതയില്ലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വ്യാജ ആരാധനയായിരുന്നു. അപ്പോൾ അന്തർഭാഗത്തിലെ സത്യമല്ലോ ഇച്ഛിക്കുന്നത്. സത്യം മാറ്റിവെച്ചുകൊണ്ട് ആത്മാർത്ഥതയില്ലാതെ പരമാർത്ഥതയില്ലാതെയുള്ള വ്യാജ ആരാധനകളെ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ തന്നെ വിമർശിക്കുകയുണ്ടായി. അപ്പോൾ പ്രൊഫറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിരുന്നു. എല്ലാ തരത്തിലുള്ള നിറുകേടുകൾ കാണിച്ചിട്ടും ആലയത്തിൽ വന്ന് ആരാധന കഴിച്ച ആളുകളെ എരമിയാവ് വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മോഷ്ടിക്കുകയും അശ്ലീലത ആഘോഷിക്കുകയും ചെയ്തിട്ട് ഇതെല്ലാം വന്ന് മറച്ചു വെച്ചുകൊണ്ട് പാത്തിരിക്കാനുള്ള ഒളിവിടമല്ല ആലയമെന്ന് എരമിയാവ് വിമർശിക്കുന്നുണ്ട്. അപ്പം പ്രൊഫറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നീതി വെള്ളം പോലെ ഒഴുകുന്ന, ന്യായം കടൽ സമുദ്രം പോലെ ഒഴുകുന്ന ഒരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സ്പിരിച്വാലിറ്റിയാണ് പ്രൊഫറ്റിക്കൽ സ്പിരിച്വാലിറ്റി. അത് വിശദീകരിക്കുന്നില്ല. ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി, പ്യൂരിറ്റൻ സ്പിരിച്വാലിറ്റി, പ്രൊഫറ്റിക്കൽ സ്പിരിച്വാലിറ്റി അത് ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊരു സബ്ജക്റ്റാണ്, അത് വേറൊരു വീഡിയോ ചെയ്യേണ്ട വിഷയമാണ്. ആത്മീയത എന്ന വിഷയം തന്നെ നിർവചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇത് എന്താണ് ശരിയായ ആരാധന? സ്തുതി വേറെ, ആരാധന വേറെ, കൂട്ടായ്മ വേറെ, സഹായകം വേറെ. ഇതിനെയെല്ലാം ഒരുമിച്ച് പറയുന്നവരുണ്ട്. സ്തുതി എന്ന് പറയുന്നത് വാട്ട് ഹി ഡൺ ഫോർ അസ്, ദൈവം നമുക്ക് എന്ത് ചെയ്തു, അതിനുള്ള കൃതജ്ഞതയാണ്, നന്ദി പ്രകടനമാണ് സ്തുതി. പക്ഷേ ആരാധന വേറെ. ആരാധന നന്ദി പ്രകടനമല്ല. ആരാധന സ്നേഹിക്കുന്നവർക്കേ പറ്റൂ. നന്ദിയുള്ളവർക്ക് സ്തുതിക്കാം, പാട്ടറിയുന്നവർക്ക് പാട്ടുപാടാം, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ സ്നേഹിക്കുന്നവർക്കേ ആരാധിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ആരോടാണ് സ്നേഹം, നിങ്ങൾക്ക് ആരോടാണ് ഇഷ്ടം, അവരോടാണ് ആരാധന. ആരോടാണ് നിങ്ങൾക്ക് ആരാധന, നിങ്ങൾ ആളിനെ പോകാൻ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ആർട്ടിസ്റ്റുകളെപ്പോലെ, സിനിമാ നടി നടന്മാരെപ്പോലെയൊക്കെ ഫാൻസ് അസോസിയേഷൻ മുടി വളർത്തുന്നതും മുടി വെട്ടുന്നതും ഒക്കെ അങ്ങനെയാണ്. കാരണം എന്താ? ഇഷ്ടമുള്ളവരോട് ആരാധന, ആരാധനയുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവരോടാണ് ആരാധന. നിങ്ങൾക്ക് ആരോടാണ് സ്നേഹം, ആ വ്യക്തിയോടാണ് ആരാധന. ആരോടാണ് നിങ്ങൾക്ക് ആരാധന, പിന്നീട് ആ ആളിനെ പോലാകാൻ ശ്രമിക്കും, ആരാധനയെ പോലാകാൻ ശ്രമിക്കും. ഇതാണ് ദിവ്യ സ്വഭാവത്തിന്, ഡിവൈൻ നേച്ചറിന് നാം അനുരൂപരാകുക, കൂട്ടാളികളാകുക എന്ന് പറയുന്നത്. അപ്പോൾ സ്തുതി വേറെ, ആരാധന വേറെ. ആരാധന സ്നേഹിക്കുന്നവർക്കാണ്, സ്നേഹിക്കുന്നവർക്ക് ആരാധിക്കാൻ പറ്റും. കൂട്ടായ്മ വേറെ. കൂട്ടായ്മയുടെ അർത്ഥതലങ്ങൾ വളരെ വലുതാണ്. അത് പങ്കിടലാണ്, ഷെയറിങ്ങാണ്. കഷ്ടാനുഭവയുടെ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. സുവിശേഷ ഘോഷണത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചെന്ന് പറയുന്നുണ്ട്. വരവ് ചെലവ് കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചെന്ന് പറയുന്നുണ്ട്. എനിക്ക് കൂട്ടായ്മയുടെ വലങ്കരം തന്നു, ദരിദ്രരെ ഓർത്തുകൊള്ളുവിനെന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പത്തിക കൂട്ടായ്മ, വിഭവങ്ങൾ പങ്കിടുന്നതിനെക്കുറിച്ച്, ഭക്ഷണം പങ്കിടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കഷ്ടാനുഭവ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. കൂട്ടായ്മയുടെ അർത്ഥം മറ്റൊന്നാണ്, മറ്റൊന്നാണ്. സഹായകം വേറെയാണ്. ഞായറാഴ്ച വാസ്തവത്തിൽ ആരാധനയല്ല, ഞായറാഴ്ച അസംബ്ലിയാണ്, കോൺഗ്രിഗേഷനാണ്, കോൺവെക്കേഷനാണ്. ആറ് ദിവസം ആരാധനയും ഏഴാം ദിവസം അസംബ്ലിയുമാണ്. ആറ് ദിവസം ഇൻഡിവിജ്വൽ വർഷിപ്പും ഏഴാം ദിവസം ഈ ഞായറാഴ്ച സോഷ്യൽ വർഷിപ്പുമാണ്. ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം. അതാണ് ആരാധന. അസംബ്ലിയാണ്. ആറ് ദിവസം എങ്ങനെയെങ്കിലും നടന്നിട്ട് ഞായറാഴ്ച വന്ന ആലയത്തിനുള്ളിൽ കാണിക്കുന്ന പ്രകടനപരതയുടെ, ആചാരപരതയുടെ, ഈ രണ്ടേകാൽ മണിക്കൂർ കാണിക്കുന്ന പ്രകടനത്തിൻ്റെയും പ്രതിഭാസത്തിൻ്റെയും പേരല്ല ആരാധന. ഞായറാഴ്ചത്തെ സഭായോഗത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ആറ് ദിവസത്തെ സഭയ്ക്ക് പുറത്ത് ജീവിതമെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ആരാധനയെക്കുറിച്ച്, പുതിയ ആരാധനയെക്കുറിച്ച് ഏറ്റവും കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്ന നിർവചനം റോമാലേഖനം 12-ാം അധ്യായമാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി ആ ഭാഗം അവതരിപ്പിച്ചിട്ടുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, സഹോദരന്മാരെ, മനസ്സലിവ് ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ. ഇതാണ് ട്രൂ വർഷിപ്പ്, ലിവിങ് സാക്രിഫൈസ്,
റീസണബിൾ സർവീസ്, സ്പിരിച്വൽ വർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതാണ് റീസണബിൾ സർവീസ്, ഇതാണ് ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന എന്ന് പല പരിഭാഷകളിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ കൃത്യമായി അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, യഥാർത്ഥ ആരാധന എന്താണ്? ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ പെർഫെക്റ്റിവിൽ റെക്കഗ്നൈസ് ചെയ്ത് തിരിച്ചറിഞ്ഞ്, ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുന്നതിൻ്റെ പേരാണ് ആരാധന. നിങ്ങൾ വേറൊരു വ്യാഖ്യാനമുണ്ടെങ്കിൽ പറഞ്ഞതാ. റോമാലേഖന 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചനം അതാണ്. ദൈവഹിതം എന്നെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവത എന്നതാണെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ പെർഫെക്റ്റിവിൽ, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ, ദൈവത്തിൻ്റെ സോവറിംഗിൽ എന്താണെന്ന് അറിയാമല്ലോ. അത് വേർഡ് ഓഫ് ഗോഡാണ്, ദൈവം വെളിപ്പെടുത്തിയതാണ്, റിവീൽഡാണ്. അതെന്താണെന്ന് തിരിച്ച, ദൈവത്തിൻ്റെ ഹാർട്ടാണ് അതെന്താണെന്ന്, എറ്റേണൽ പർപ്പസ് അത് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുക. എന്നിട്ട് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സിനെ, തോട്ട്സിനെ, വിചാരങ്ങളെ സമർപ്പിച്ച് ശരീരത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ആരാധന. ഇത് വിശദീകരിക്കാൻ 6-ാം അധ്യായം ഒരു പഠിക്കണം. 6-ാം അധ്യായത്തിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിനുള്ള സ്വാതന്ത്ര്യം. 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പാപത്തിൻ്റെ ദാസന്മാരാകാതെ നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളായി സമർപ്പിപ്പീൻ. അണ്ട് അവയവങ്ങൾ നമ്മുടെ പറയുന്നുണ്ട്, ശരീരത്തെയും അവയവങ്ങളെയും പാപത്തിന് സമർപ്പിക്കാതെ നീതിയുടെ അവയവങ്ങളായി സമർപ്പിപ്പീൻ. 6-ാം അധ്യായത്തിൽ പറയുന്നു, ആ നീതിയുടെ അവയവങ്ങളായി സമർപ്പിപ്പീൻ. 6, 7, 8 ഈ 3 അധ്യായങ്ങൾ വിശദീകരിച്ചിട്ട് 9, 10, 11 യഹൂദന്മായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് വ്യാഖ്യാനം കിട്ടും. അപ്പോൾ അവയവങ്ങളെ ജീവൻ്റെ ആ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുക, അതാണ് ആരാധന. ഒന്നുകൂടെ ഞാനതിൽ വിശദീകരിക്കാം, ഡീറ്റെയിൽസ് ലളിതമാക്കി പറയാം. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് പുറത്തുള്ള ജീവിതമാണ്. എപ്പോഴാണ് നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കുന്നത്? എപ്പോഴാണ് നമ്മുടെ ശരീരത്തെ ജീവളയാഗമായി സമർപ്പിക്കുന്നത്? അത് പരീക്ഷിക്കപ്പെടുമ്പോഴാണ്. എപ്പോഴാണ് ടെമ്പേഡാകുന്നത്? ഞായറാഴ്ച യോഗത്തിന് വരുമ്പോഴല്ലോ ടെമ്പേഡാകുന്നത്. തിങ്കൾ മുതൽ ശനി വരെ പുറത്തുള്ള ജീവിതത്തിലാണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോഴാണ് കണ്ണ് ജീവളയാഗമായി സമർപ്പിക്കുന്നത്, കൈ ജീവള ആയുധമായി സമർപ്പിക്കുന്നത്, കാലുകളെ ജീവള ആയുധമായി സമർപ്പിക്കുന്നത്, ശരീരത്തെ ജീവള ആയുധമായി സമർപ്പിക്കുന്നത്. ഇത് പരീക്ഷിക്കപ്പെടുമ്പോഴാണ്, ടെംപ്റ്റേഷന് വിധേയമാകുമ്പോഴാണ്. തിങ്കൾ മുതൽ ശനി വരെയുള്ള നമ്മുടെ പൊതുജീവിതത്തിൽ ടെംപ്റ്റേഷന് വിധേയമാകുമ്പോഴാണ് നമ്മുടെ സെൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, ജീവിതത്തെ സമർപ്പിക്കുന്നത്, അവയവങ്ങളെ സമർപ്പിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുന്നത് അപ്പോഴാണ്. എപ്പോഴാണ്? ടെംപ്റ്റേഷൻ വരുമ്പോഴാണ്. അത് ഞായറാഴ്ച 2.5 മണിക്കൂറല്ല സംഭവിക്കുന്നത്, മനസ്സിലായോ? അന്നേരമാണ് നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത്. അതാണ് ആരാധന. അതിന് പരപ്രേരണയൊന്നും വേണ്ട. പാട്ടുകാർ പാട്ട് പാടുക പോകുക, പാട്ടിതിൻ്റെ ഭാഗമാണ്, എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. തീയുണ്ട്, കത്തിയുണ്ട്, രക്തച്ചൊരിച്ചിലുണ്ട്, പുകയുണ്ട്, എല്ലാമുണ്ട് ആലയത്തിൽ. എവിടെ പഴയമത്തെ കാര്യം പറയുന്നത്? പക്ഷേ ആട്ടുംകുട്ടി കൊല്ലപ്പെടാത്തിടത്തോളം കാലം യാഗമല്ല. ഒരു ജീവൻ സമർപ്പിക്കപ്പെടാത്തിടത്തോളം കാലം അത് സാക്രിഫൈസ് അല്ല. പുകയുണ്ട്, പുരോഹിതനുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒരു ജീവൻ സമർപ്പിക്കപ്പെടണം. ഇവിടെ പാട്ടുണ്ട്, ഓർക്കസ്ട്രയുണ്ട്, സംഗീതോപകരണങ്ങളുണ്ട്, അതിൻ്റെ താളമേളങ്ങളുണ്ട്, നല്ല പാട്ടുണ്ട്, കീർത്തനങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും അവിടെ ഒരു സമർപ്പണം നടക്കുന്നില്ലെങ്കിൽ, അവിടെ ഒരു ജീവൻ സമർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ശരീരം സമർപ്പിക്കപ്പെടുക. എന്നിട്ട് അവസാനം ഇത് ചാരമായി മാറുന്നു. പഴയമതിൽ ഇത് നടക്കുന്നുണ്ടോ എന്നുള്ള വിമർശനമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന മ്യൂസിക് കൾട്ട്, ഇന്ന് നടക്കുന്ന ആരാധന വ്യാജ ആരാധനയാണ്, ആത്മാർത്ഥമായ ആരാധനയല്ല, ബിബ്ലിക്കലായ ആരാധനയല്ല. അതിന് ഞാൻ സംവാദത്തിന് തയ്യാറാണ്. ചിലർ പറയും വിടുതലിൻ്റെ ആരാധന. എന്ത് വിടുതലിൻ്റെ ആരാധന? ദാനീയ പ്രവചനത്തിൽ പറയുന്ന വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്നാ. വിടുതലും ആരാധനയുമായി ആരും ബന്ധവുമില്ല. അവനെന്നെ കൊന്നാലും അവനായി കാത്തിരിക്കുന്നതാണ് ഇയ്യോബ് പറഞ്ഞത്. ഇയ്യോബിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് എല്ലാം ഉള്ളവൻ്റെ ആരാധനയല്ല, കയ്യിലെല്ലാം നഷ്ടപ്പെട്ടവൻ്റെ സഹനമാണ് ഇയ്യോബിൻ്റെ ആരാധന, ഇയ്യോബിൻ്റെ ആത്മീയത.
അപ്പോൾ എന്താണ് നമ്മളിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? വിടുതലിൻ്റെ ആരാധന, ആത്മാവിൻ്റെ ആരാധന, അന്യഭാഷയിൽ ആരാധന. അന്യഭാഷയിൽ എന്താ ആരാധന? അന്യഭാഷയിലുള്ള ആരാധന എന്നൊരു ടെർമിനോളജി ഞാൻ കേട്ടിട്ടില്ല എൻ്റെ പഠനത്തിൽ. അന്യഭാഷ എന്തിനാണ്? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, കൃപാവരങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്ന്. അന്യഭാഷ പറയുന്നത് തനിക്ക് താൻ ആത്മാവർദ്ധന വരുത്തുന്നു, അത് വേണമെങ്കിൽ വേറൊരു വീട് ഈ അന്യഭാഷയെക്കുറിച്ച് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അന്യഭാഷയുള്ള ആരാധന, ആത്മാവിലുള്ള ആരാധന, പാട്ടാരാധന, കല്യാണ ആരാധന, അടക്കാരാധന ഇവരൊക്കെ പറയുന്നവരുണ്ട്. ഞാനതിൻ്റെ ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്താണ് ആരാധന എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ആരാധന ഉദാത്തമായ മാതൃക യേശുക്രിസ്തുവിൻ്റെ ആരാധനയാണ്, യേശുക്രിസ്തുവിൻ്റെ യാഗമാണ്. എഫേസ് ലേഖനം 5:1 യാഗവും വഴിപാടുമായി സമർപ്പിച്ച ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുക്രിസ്തു യാഗവും വഴിപാടുമായി തന്നെത്താൻ അർപ്പിച്ചു എന്ന് എഫേസർ 5:1 പറയുന്നു. അതാണ് ആരാധന. അതാണ് എബ്രായ ലേഖനം 9 കൃത്യമായി പറയുന്നുണ്ട്, നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. ഉണ്ടോ അവിടെ തൃത്വമുണ്ട്? നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു, പിതാവ് അയച്ചു, പുത്രം വന്നു, ആത്മാവിൽ അർപ്പിച്ചു. വർഷിപ്പിൽ ട്രിനിറ്റിയുണ്ട്, അവിടെ കൃത്യമായി പറയുന്നുണ്ട്, നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. ആരാധന പരപ്രേരണയല്ല, ബാഹ്യസമ്മർദ്ദമല്ല, തന്നെത്താൻ അർപ്പിച്ചു. അതുവരെ വസ്തുവിനെ അർപ്പിക്കുകയായിരുന്നു, തന്നെത്താൻ അർപ്പിച്ചത് കുരിശിലാണ്, യേശുക്രിസ്തുവിൻ്റെ യാഗമാണ്. അതാണ് പുതിയമ ആരാധനയുടെ മാതൃക. തന്നെത്താൻ സ്വയം യാഗമായി വസ്തുവിനെ അർപ്പിക്കുകയല്ല, ആടിനെ അർപ്പിക്കുകയല്ല, പ്രാവുകുഞ്ഞിനെ അർപ്പിക്കുകയല്ല, കോലാട്ടുകൊറ്റനെ അർപ്പിക്കുകയല്ല, കാളയെ അർപ്പിക്കുകയല്ല ചെയ്ത് തന്നെത്താൻ അർപ്പിച്ചു. അപ്പോൾ വർഷിപ്പ് ലീഡറാണോ? അങ്ങനൊരു പേര്, അങ്ങനൊരു സിസ്റ്റം ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. മുസിഷ്യനുണ്ട്, വർഷിപ്പ് ലീഡർ എന്നുള്ള ഒരു ടെർമിനോളജി 5 മിനിസ്ട്രിയിലോ 10-23 കൃപാവരങ്ങൾ പറഞ്ഞിട്ടുള്ളതിനാണ്, അങ്ങനൊരു പേര് ഞാൻ കേട്ടിട്ടില്ല. ഗായകസംഘം അതിൻ്റെ തലവനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ആരാധന വേറാളല്ല നയിക്കുന്നത്, തന്നെത്താൻ അർപ്പിക്കുകയാണ്, ആത്മാവിൽ അർപ്പിക്കുകയാണ്, ആത്മാവിലേക്ക് നയിക്കുന്നു എന്നാണെങ്കിൽ പറയാം. അപ്പം മനുഷ്യൻ്റെ ആത്മാവും ദൈവാത്മാവുമായിട്ടുള്ള സംസർഗമാണ്, അതാണ് ആരാധനയുടെ രഹസ്യം. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നെന്ന് റോമാലേഖനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആരാധനയെക്കുറിച്ച്. നമുക്ക് ആരാധിച്ച് വിടുതലെടുക്കാം. വിടുതലിൻ്റെ ആരാധന, ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ജയിലിൽ കിടന്നവർ അത് അവർ പാടി സ്തുതിക്കുകയാണ്. പാടി സ്തുതിച്ചപ്പോൾ അവിടെ ഒരു മിറക്കിളാണ്, ആ ചാപ്റ്റർ മുഴുവൻ മിറക്കിളാണ് നടക്കുന്നത്. നമുക്കറിയാം, 12 ആ അപ്പോസ്തല പ്രവൃത്തിയിൽ കൃത്യമായി ജയിലറിൻ്റെ ഒരു മാനസാന്തരം നടക്കുന്നുണ്ട്, ഒരു സംഭവം നടക്കുന്നു. അതൊരു മിറക്കിളാണ്, ഒരു എക്സെപ്ഷൻ കേസാണ്. അതിനുശേഷം ജയിലിലൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടല്ലോ. അത് കൃത്യമായി ഒരു മുറക്കം നടക്കുന്ന ഒരു സംഭവമാണത്. അത് അവർ പാടി സ്തുതിച്ചപ്പോഴാണ് എല്ലാവരുടെയും ചങ്ങല കഴിഞ്ഞു വീണു, എല്ലാവരുടെയും ചങ്ങല കഴിഞ്ഞു വീണു. അത് ആരാധനയുടെ ഒരു ഭാഗമാണ്, അത് വർഷിപ്പല്ല. പാട്ടും സ്തുതിയൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ആരാധന എന്ന് പറയുന്നത് റോമാലേഖനം 12 അതിൻ്റെ നിർവചനം. അത് ശരീരസമർപ്പണമാണ്, അത് നടക്കുന്നത് നാം പരീക്ഷയിൽ അകപ്പെടുമ്പോഴാണ് നടക്കുന്നത്, ടെംപ്റ്റഡ് ആകുമ്പോഴാണ് നടക്കുന്നത്. ആ ടെംപ്റ്റേഷൻ ഞായറാഴ്ചത്തെ 10 മുതൽ 12 വരെയുള്ള സമയമല്ല, തിങ്കൾ മുതൽ ശനി വരെയുള്ള പുറത്തെ നമ്മുടെ ജീവിതമാണ് പ്രധാനം. തിങ്കൾ മുതൽ ശനി വരെ എങ്ങനെയെങ്കിലും നടന്നിട്ട് ഞായറാഴ്ച വന്ന് കാണിക്കുന്ന ഈ കോപ്രായങ്ങളുടെ പേര് ആരാധന എന്നല്ല, അതിൻ്റെ പേര് കാപട്യമാണ്, വ്യാജ ആരാധനയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയെ നമ്മൾ മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. 120 പിന്നിട്ടിട്ടുള്ള ഈ സമൂഹം നേരിടുന്ന ഒട്ടനവധി പ്രതിസന്ധികളിൽ ഒന്നാണിത്. സെക്റ്റുകൾ പിന്നീട് ഡിനോമിനേഷനാകും, ഡിനോമിനേഷൻ പിന്നീട് റിലിജ്യനാകും, റിലിജ്യൻ പിന്നീട് കൾട്ടാകും. അതുകൊണ്ട് ഇത് കൾട്ടിലേക്ക് പോലും പോകാൻ സാധ്യതയുണ്ട്. സെക്റ്റ്, ഡിനോമിനേഷൻ, റിലിജ്യൻ, കൾട്ട്. സെക്റ്റായിരുന്നു, ഡിനോമിനേഷനായി, റിലിജ്യനായി, പിന്നെ കൾട്ടാകും. അതുകൊണ്ട് നമ്മൾ കൾട്ടായി മാറാതെ തിരുവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം, വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിന് ഈ ചിന്തകളും പാഠങ്ങളും പഠനങ്ങളും പ്രയോജനമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി സ്നേഹാഭിവാദനങ്ങൾ.